കോസ്റ്റ ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി പറയും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം അതേസമയം കേരളത്തിൽ നിന്നുള്ള പുതിയ എം പിമാർ രാജ്യസഭയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യും വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നു കാളിദാസ് ഇന്നലെ കത്തിക്കയറുന്ന പ്രസംഗമായിരുന്നു ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയത് ഭരണപക്ഷത്തിനെതിരെ മുഴുവൻ കണ്ടു ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയും എന്താണ് സഭയിൽ ലോക്സഭയിൽ ഫിജി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് നാലുമണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അതായത് നിരവധി നിരവധി കാര്യങ്ങളിൽ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തിനെതിരെ അതായത് എടുത്തു പറയേണ്ട വിഷയങ്ങൾ അഗ്നിവീർ പദ്ധതി മണിപ്പൂർ സംഘർഷം നീറ്റ് നീറ്റ് തട്ടിപ്പ് തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹിന്ദു പരാമർശത്തെക്കുറിച്ചും ഭരണപക്ഷം സ്വീകരിച്ചു വരുന്നു തീവ്ര ഹിന്ദു നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചു വരുന്നതെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭയവും വിദ്വേഷവും പരത്തുന്നവയല്ല പരത്തുന്നവരല്ല ഹിന്ദു മതവിശ്വാസികൾ എന്നാൽ ഹിന്ദു മതവിശ്വാസികൾ എന്ന് പറയുന്നവർ ഇവിടെ അക്രമവും വിദ്വേഷവും അഴിച്ചുവിടുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഒരു ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ അക്രമകാരികൾ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞത് അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സിഖ് കൂട്ടക്കൊലയ്ക്കും അടിയന്തരാവസ്ഥയ്ക്കും കൂട്ടുനിന്ന കോൺഗ്രസ് സർക്കാർ ഒരിക്കലും അഹിംസ എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള അർഹതയില്ലെന്നും ഈ ഒരു നിലപാടിന് മാപ്പ് പറയണമെന്നുമാണ് രാഹുൽ ഗാന്ധിയോട് അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി വീണ്ടും രാഹുൽ ഗാന്ധി എടുത്തു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് മോദിയോ മോദിയുടെ കൂട്ടത്തിലുള്ള ആളുകളോ അല്ല ഹിന്ദു സമൂഹം എന്ന് പറയുന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനും മറുപടിയായി എടുത്തു പറഞ്ഞത് ഇത് കൂടാതെ തന്നെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് പറയുന്നത് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചാണ് അഗ്നിവീർ ഉദ്യോഗാർത്ഥികളെ ആവശ്യത്തിന് ശേഷം വലിച്ചെറിയുക യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിലാണ് ഉപയോഗിച്ച് പോരുന്നത് അതേപോലെ കർഷക കർഷക പ്രശ്നങ്ങളെക്കുറിച്ചും എടുത്തു പറഞ്ഞു കർഷകരുടെ കർഷകരുടെ പ്രശ്നങ്ങളൊന്നും ഭരണപക്ഷം കൃത്യമായി കേൾക്കുന്നില്ല അവരെ അവരെ ഒഴിവാ ഒഴിവാക്കുകയാണ് കർഷകരെ ഒട്ടും പരിഗണിക്കുന്നില്ല ഈ ഒരു ഭരണപക്ഷം എന്ന നിലയിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മണിപ്പൂർ സംഘർഷത്തെക്കുറിച്ചും ഇത്ര നാളായിട്ടും ഇത്രയും വലിയൊരു സംഘർഷം മണിപ്പൂരിൽ നടന്നിട്ടും പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല അതേപോലെ തന്നെ മണിപ്പൂരിലെ സംസ്ഥാന മണിപ്പൂർ സംസ്ഥാന സർക്കാർ അവിടെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തന്നെ കൂട്ടു നിൽക്കുകയാണ് ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇന്നലെ ആഞ്ഞടിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം അതായത് പ്രതിപക്ഷ നേതാവ് ആയി രാഹുൽ ഗാന്ധി അധികാരമേറ്റ ശേഷം ചുമതലയേറ്റ ശേഷമുള്ള കന്നിപ്രസംഗമായിരുന്നു ഒന്നര മണിക്കൂറോളം ഭരണപക്ഷത്തെ ഭരണ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇതിനൊക്കെ ഒരു മറുപടി ഇന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകും എന്ന തരത്തിൽ തന്നെ ഭരണപക്ഷവും മറുപടി നൽകിയിട്ടുണ്ട് എന്തായാലും വിജി ഇന്ന് നാലുമണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിപ്രമേയത്തിൻ നന്ദിപ്രമേ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുന്നത് ശരി കാളിദാസ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾ ആക്ഷേപങ്ങൾ ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയാനായിരിക്കും ഒരുപക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ശ്രമിക്കുക ഇന്ന് ലോക്സഭയിൽ മണിക്കായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുക നിയമസഭാ സമ്മേളനം തുടരുന്നു സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചേക്കും അടിയന്തരപ്രമേയ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടം ചോദ്യോത്തരവേളയിൽ ഉയരും